ലൈബ എന്ന കരുവാരക്കുണ്ടിലും സ്വന്തം. ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരക്കുണ്ട്. മയൂരി ഗ്രൂപ്പ് വണ്ടൂരിലെ ജനങ്ങൾക്കായി പുതിയ വലിയ മയൂരി കാളികാവ് റോഡിൽ ടൗൺ സ്ക്വയറിന് മുൻവശം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ. കുടുംബശ്രീയുടെ വിപണനശാല സിഗ്നേച്ചർ സ്റ്റോർ എന്ന പേരിൽ കൊണ്ടോട്ടി കരിപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുംബശ്രീ വിപണനശാല ആരംഭിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായി സ്ത്രീകളെ ശാക്തീകരിച്ചുകൊണ്ട് സ്ത്രീകളെ സംരംഭകരാക്കി മാറ്റിക്കൊണ്ട് വിമൻ എന്റർപ്രണർഷിപ്പ് വളർത്തുന്നതിൽ കുടുംബശ്രീ വഹിച്ചിട്ടുള്ള പങ്ക് വിലമതിക്കാനാവാത്ത അങ്ങനെയാണ് സ്ത്രീ ശാക്തീകരണം നടക്കുന്നത്. സ്വന്തമായി വരുമാനമുണ്ടാകുകയും സ്വന്തം കാര്യത്തിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടാത്ത സാമ്പത്തികമായി ആശ്രയിക്കേണ്ടാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് സ്ത്രീ ശാക്തീകരണം ഉണ്ടാകുന്നത്. അതാണ് കുടുംബശ്രീ നൽകിയിട്ടുള്ള സംഭാവന. നീണ്ട പ്രസംഗത്തിനൊന്നും ഞാൻ മുതലില്ല. ഇപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി. ഇതിന് സാധ്യമായത് എയർപോർട്ടിൽ ഇങ്ങനൊരു സിഗ്നേച്ചർ സ്റ്റോർ തുറക്കാൻ സാധ്യമായത് കേന്ദ്ര സർക്കാരിൻ്റെ അവസർ എന്ന പദ്ധതിയാണ്. എയർപോർട്ട് ആസ് വെന്യൂ ഫോർ സ്കിൽഡ് ആർട്ടിസൺസ് ഓഫ് ദ റീജിയൻ. അവസർ എന്ന് ഹിന്ദിയിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അവസരം, ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് അവസർ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അവസർ പദ്ധതിയാണ് ഈ അവസരം കുടുംബശ്രീക്ക് നൽകിയത്. അതിനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ എയർപോർട്ട് മാനേജറെ അറിയിക്കുകയാണ്. എയർപോർട്ട് ഡയറക്ടറോട് അതിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണം ഇതിൽ കുടുംബശ്രീയുടെ ഖ്യാതി അതിരുകൾക്കപ്പുറത്തേക്ക് എത്തുക, ലോകം മുഴുവൻ എത്തുക, അതൊരു വലിയ അവസരം തുറന്നു തരുന്നുണ്ട്. എയർപോർട്ടിൽ കിട്ടുന്നൊരു അവസരം മാത്രമല്ല, യഥാർത്ഥത്തിൽ ലോകത്തേക്ക് തുറന്നിടുന്നൊരു കിളിവാതിലാണ് ഈ സിഗ്നേച്ചർ സ്റ്റോർ എന്നുള്ളത്. ടി വി ഇബ്രാഹിം എംഎൽഎ അധ്യക്ഷത വഹിച്ചു. എം പി അബ്ദുൾ സമദ് സമദാനി മുഖ്യാതിഥിയായി. സ്വാശ്രയ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച അവസർ പദ്ധതിക്ക് കീഴിലാണ് സ്റ്റോർ ആരംഭിക്കുന്നത്. വിമാനത്താവള അതോറിറ്റിക്ക് കീഴിലെ വിമാനത്താവളങ്ങളിലാണ് സ്വാശ്രയ സംഘങ്ങൾക്ക് ഇത്തരത്തിൽ ഉത്പന്ന വിതരണത്തിനും പ്രദർശനത്തിനും അവസരം നൽകുന്നത്. ഇതുപ്രകാരം സംസ്ഥാനത്ത് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനെ മാത്രമാണ് അവസർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്താരാഷ്ട്ര പുറപ്പെടൽ ഹാളിൽ 80 ചതുരശ്ര അടിയാണ് കുടുംബശ്രീയുടെ സിഗ്നേച്ചർ സ്റ്റോറിനായി അനുവദിച്ചിരിക്കുന്നത്. ജില്ലയിലെയും സംസ്ഥാനത്തെ മറ്റു പ്രദേശങ്ങളിലെയും കുടുംബശ്രീ യൂണിറ്റുകൾ ഉത്പാദിപ്പിക്കുന്ന മികച്ച ഉത്പന്നങ്ങളാണ് സിഗ്നേച്ചർ സ്റ്റോറിൽ ലഭ്യമാവുക. ആദ്യഘട്ടത്തിൽ വിവിധ ഭക്ഷ്യ ഉത്പന്നങ്ങൾ, കരകൌശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയാണ് സ്റ്റോറിൽ ലഭിക്കുക. പരിപാടിയിൽ എയർപോർട്ട് ഡയറക്ടർ എസ് സുരേഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക്, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അലി ചെമ്പൻ, പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുൾ കലാം, കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ സി ടി ഫാത്തിമത്ത് സുഹറാബി, എയർപോർട്ട് ഓപ്പറേഷൻ ജോയിന്റ് ജനറൽ മാനേജർ എസ് സുന്ദർ, CIF ഡെപ്യൂട്ടി കമാൻഡന്റ് എ വി കിഷോർ, കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ എ എസ് ശ്രീകാന്ത്, കുടുംബശ്രീ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ എസ് എസ് മുഹമ്മദ് ഷാൻ, ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സഹ്യ നൌ, കൊണ്ടോട്ടി. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം ടെക്സ്റ്റോറിയം വണ്ടൂർ. വിശ്വാസം വിളക്കി ചേർത്ത സുവർണബന്ധം. ആലിസൺ ഗോൾഡ് സൂക്ക്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ. AM ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.